ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ അത്ഭുതകരമായിട്ടുള്ള വെഹിക്കിള്, 1 ടൺ വരെ വഹിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ കിടില സാധനം. നമ്മൾ ഇതിനു മുമ്പ് ഈ വെഹിക്കിളിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതിന്റെ ഉപരി ഏറ്റവും പുതിയ വാഹനത്തിന്റെ റിവ്യൂയിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾക്ക് നമുക്ക് നോക്കാം. അങ്ങനെ ഇലക്ട്രിക് സീരീസ് ലൈനപ്പിലേക്ക് ഏറ്റവും പുതിയ ആൾ വന്നേക്കാണ്, നമ്മുടെ ടാറ്റ ഏസ് ഇവി 1000 kg/ton. അതായത് 1 ടൺ കപ്പാസിറ്റി വഹിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം. ഏസ് ഇവി ആണ് കൊമേഴ്ഷ്യൽ സെഗ്മെന്റ് രംഗത്ത് ഫസ്റ്റ് ഇവി ഇറക്കിയേക്കുന്നത് കേട്ടാ. പിന്നെ അവരുടെ ഒരു സെക്കൻഡ് വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഓരോ നീഡും മനസ്സിലാക്കിയിട്ടാണ് പുതിയ വാഹനങ്ങൾ ഇറക്കുന്നത്. ഏറ്റവും പുതിയ വാഹനം നമ്മൾ നോക്കി വരുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഫേസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ ഒരു ഗ്രില്ലിൽ ഒരു പുതുമയായിട്ട് തോന്നി. എന്റെ സെന്റർ ഭാഗത്ത് ടാറ്റയുടെ ലോഗോ ഉണ്ട്. ഇവി 1000 എന്ന രീതിയിലുള്ള ഒരു പുതിയ ബാഡ്ജിംഗ് ആണ്. ഇത് പുതിയൊരു ഇലക്ട്രിക് കളറാ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കട്ടെ. ഈ ഒരു കളർ നമ്മൾ മറ്റൊരു വണ്ടികളിലും കണ്ടില്ല. പിന്നെ ഒരു വലിയൊരു വിൻഷീൽഡ് കാണാം, ഡുവൽ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഇവിടെ സ്റ്റിക്കറുകൾ കുറച്ചൊക്കെ കാണാം. അപ്പൊ ഫ്രണ്ട് ഫേസിലാകെ ഇവി 1000 എന്നുള്ള ഒരു ബാഡ്ജിംഗ് മാത്രം നമുക്ക് പെട്ടെന്ന് എടുത്തു പറയുന്ന ഒരു ചേഞ്ച് കാണാമല്ലോ. താഴെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫോഗ്ലാം യൂണിറ്റ് ഉണ്ട്, ഒരു എയർ ഡാം യൂണിറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇവി വെഹിക്കിളിന് എയർ ഡാം യൂണിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ടാറ്റ മോട്ടോഴ്സ് ആര് ഭംഗി നിലനിർത്തി സെയിം തന്നെ സെറ്റ് ചെയ്ത് വന്നേക്കാണ്. ഇതിന്റെ ഡീസൽ വാഹനം ഓടിച്ചിട്ട് ഈ ഇവിയിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇലക്ട്രിക് വാഹനത്തിലേക്ക് വന്നാലുണ്ടല്ലോ, എന്റെ മോനെ ഗംഭീര മാറ്റാട്ടാ. നമ്മുടെ കസ്റ്റമർക്ക് ഇന്ന് ഡെലിവറി കിട്ടിയിട്ട് ചൂട്ടോട് കൂടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. അതിന്റെ ഒരു പൂവും കാര്യങ്ങളാണ് വാഹനത്തിൽ കാണാനുള്ളത്. ഡോറൊക്കെ തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. ഒരു 14-inch നോർമൽ വീൽസാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ 2 leaves ഉള്ള സസ്പെൻഷനും ബാക്കിൽ 3 leaves ഉള്ള സസ്പെൻഷനാണ് കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡുവൽ സർക്യൂട്ട് ഹൈഡ്രോളിക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും നമുക്ക് കാണാൻ സാധിക്കും ബ്രേക്കിൽ. ഇത് നമ്മുടെ കസ്റ്റമറിന്റെ ബിസിനസ് ആ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എടുത്തുള്ള വെഹിക്കിളാണ്. ബാക്കിൽ ആ ഒരു ഫ്രീസറാണ് ഇരിക്കുന്നത്. വാഹനത്തിന്റെ ചെയ്സ് നോക്കുകയാണെങ്കിൽ സെയിം ബോഡി കളർ ചെയ്സ് തന്നെയാണ് വരുന്നത്. ഇതാണ് ഒരു ഹൃദയഭാഗം. 21.3 kWh ബാറ്ററിയാണ് വാഹനത്തിൽ യൂസ് ചെയ്തിരുന്നിരിക്കുന്നത്. അതുമാത്രമല്ല 36 HP പവറും 130 Nm ടോർക്കാണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഇവിയുടെ സെയിം ഐറ്റംസ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വാഹനത്തിൽ കുറച്ച് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ചേസസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി, ഒന്നും കൂടി എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആക്കിയിട്ടാണ് വാഹനം ഈ പേലോഡ് കൂട്ടിയേക്കുന്നത്. പിന്നെ പഴയ സോഫ്റ്റ്വെയറിൽ നിന്നും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 154 km ആണ് പണ്ടത്തെ വണ്ടിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ 161 km ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുവഴി ഒന്നും കൂടി കസ്റ്റമർക്ക് ലാഭം കൂടുതലാക്കിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് നോർമൽ ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. എല്ലാത്തിലും ഹാലോജൻ ബൾബുകളാണ്. ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ സ്പെയർ വീൽ വരുന്നുണ്ട്. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സെറ്റപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ആ ഒരു റിവേഴ്സ് ലൈറ്റും കാണാൻ സാധിക്കും. ബാക്കിലത്തെ ഈ പൊസിഷനൊക്കെ ഓപ്പൺ ആക്കാനായിട്ട് വളരെ നിസ്സാരമായിട്ട് ലളിതമായിട്ടുള്ള സെറ്റപ്പിലാണ് സെറ്റ് ചെയ്ത് വന്നേക്കണം. ഞാൻ തുറക്കുന്നില്ല, അവരുടെ ഫ്രീസർ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. വാഹനത്തിന്റെ നോർമൽ ചാർജിങ് എന്ന് പറയുന്നത് 5 മണിക്കൂർ മുതൽ 7 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാനുള്ള ടൈം. ഇതായിട്ട് അവരുടെ ഫ്രീസറൊക്കെ ഓപ്പൺ ആക്കാനുള്ള സ്പേസിങ് വരുന്നു. ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് 1 km ₹1 മാത്രമായിട്ട ചെലവ് വരുന്നുള്ളൂ. ഈ ഒരു ബ്ലാക്ക് പൊസിഷൻ ഉണ്ടല്ലോ, ആ ബാറ്ററിയുടെ മെയിൻ ഫ്യൂസും കാര്യങ്ങളെല്ലാം അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനാണ്. ഇനി ഈ ഇവി എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിന്റെ അടുത്താട്ട് ആ മെയിൻ സംഭവം ഞാൻ കാണിച്ചുതരാം. ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് ഈ 2 plug points ഉണ്ടോ, ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ പവർ കൊടുക്കുക, അതായത് ചാർജ് ചെയ്യുക. ഇത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനുള്ള ഒരു സോക്കറ്റാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നോർമൽ നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പിന്റെ ആ ഒരു സോക്കറ്റാണ് അതും വരുന്നത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ 160 km ഈ വാഹനം ഓടുന്നു വന്നില്ലേ, അപ്പൊ 160 രൂപയാണ് വെറും ചെലവ് വരുന്നത് കസ്റ്റമറിന്. 1000 kg പേലോഡ് വെച്ചിട്ട് എങ്ങനെയുണ്ട് പൊളിച്ച്. ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്ന വാഹനമായിട്ട് കറക്റ്റ് ബന്ധിപ്പിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഇൻ കേസ് വാഹനം മാറുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ ക്യാബിനടക്കം മാറിയും. അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് ആ ഒരു ഗ്യാപ്പ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന്റെ GVW എന്ന് പറയുന്നത് 2120 kg ആണ്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 km/h വരെ പടച്ചു പോകാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 3800 mm ലെങ്ത്തും, വിഡ്ത്ത് ആണെങ്കിൽ 1500 mm വിഡ്ത്തും, 1540 mm ആണ് ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത്. 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, 2100 mm ആണ് ടോട്ടൽ വീൽ ബേസ്. എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ?
2024 ജൂലൈ മാസത്തെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയെന്ന് പറയുക? 1,40,000 രൂപയാണ് ഇവൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. ഇനി വാഹനത്തിൻ്റെ ഡോറൊക്കെ തുറമ്പോൾ ഒരു 90 ഡിഗ്രി തുറക്കാൻ പറ്റും. ഇതാണ് വാഹനം സ്റ്റാർട്ടാക്കാനുള്ള സെറ്റപ്പുള്ള സ്റ്റിക്കറും കാര്യങ്ങളും. പവർ വിൻഡോസ് അല്ല, നോർമൽ വൈൻഡിങ് വിൻഡോസ് ആണ് വരുന്നത് കണ്ട. പിന്നെ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാൻ മുമ്പ് സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കുഷൻ എഫക്റ്റുള്ള സീറ്റും കാര്യങ്ങളാണ് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വരും. അതുകൂടാതെ ഇതിൻ്റെ അകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫിക്സഡ് ചില്ല് വരുന്നുണ്ട്. ഗംഭീര സ്പേസ് ആട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓടി കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിന് മുമ്പുള്ള വാഹനങ്ങൾ, ഒരു ഡീസൽ വാഹനങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഗിയർ ബോക്സ് മൊത്തം സെറ്റപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അകത്ത് ഡ്രൈവർക്ക് പാസഞ്ചറിൻ്റെ ആ ഒരു സൈഡിലേക്കും കോ ഡ്രൈവറിൻ്റെ സൈഡിലേക്കും കോ ഡ്രൈവറിനെ ഡ്രൈവർ സൈഡിലേക്കും വരാൻ എളുപ്പമാട്ട. സെൻട്രേ കൂടെ പാസ് ചെയ്ത് നടന്നു പോകാൻ പറ്റും. ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ കട്ടകൾ കാണിക്കുന്നുണ്ട്. ന്യൂട്രൽ, പിന്നെ വാഹനം 150 ആ ഒരു DT, പിന്നെ ഓഡോമീറ്റർ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ള വാഹനം ഓടുമ്പോഴുള്ള ആ ഒരു സ്പീഡും കാര്യങ്ങളും. ഇവിടെ ഡമ്മി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ USB ചാർജിങ് സെറ്റപ്പ്. പിന്നെ ഗിയറൊന്നും കാണാനില്ല കേട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ ഗിയർ. ഈ ഒരു റോട്ടറി സ്വിച്ച് ആട്ട ഗിയർ, ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ്, ഇത്ര മാത്രമുള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ബ്രേക്ക് പിടിച്ച് സ്ക്രോൾ ചെയ്താൽ മാത്രമേ അത് തിരിയുള്ളൂ. പ്ലസ് ഓണാവുള്ളൂ, ആക്ടിവേറ്റ് ആവുള്ളൂ. ക്ലച്ച് ഫ്രീ വാഹനം ആട്ടോ, ഇതിൻ്റെ അകത്ത് ക്ലച്ച് ഇല്ല. ഇതിനു മുമ്പ് നമ്മുടെ ACV ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ക്ലച്ച് ഇല്ല, ഗിയർലെസ് വെഹിക്കിളാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഓടാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇത് സ്ക്രോൾ ചെയ്യണേ. ഇപ്പോൾ റിവേഴ്സായി, ന്യൂട്രൽ, ഡ്രൈവ്, സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഇത് കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഒരു പൊസിഷനിങ് ആണ്, നല്ല കംഫർട്ടബിൾ. പിന്നെ ഇത് കൂടാതെ ആ ബാക്കിലത്തെ ആ ഒരു ചില്ലിൻ്റെ ഒരു വിസിബിലിറ്റി അടിപൊളിയാണ്. പിന്നെ സീറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റും. അത് മാത്രമല്ല നല്ലൊരു ലെഗ് റൂമും ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള അടാട്ടിലുള്ള നമ്മുടെ ജെയ്സൺ ചേട്ടൻ്റെയും സിബി ചേട്ടൻ്റെയും വെഹിക്കിളാട്ടെ. അവരുടെ ഏറ്റവും പുതിയ ഒരു ബിസിനസ് സംരംഭമായുള്ള നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൃശ്ശൂർ ഡിസ്ട്രിബ്യൂട്ടർ ആട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പിന് വേണ്ടിയിട്ട് എടുത്തുള്ള വെഹിക്കിളും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഹൈ വിസിബിലിറ്റി ആട്ടോ. പിന്നെ ഇവിടെ ഒരു നോർമൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതാണ് ലൈറ്റ് വരുന്നത്. നോർമൽ മിററേഴ്സാണ് സെൻറ്ററിൽ വരുന്നത്. ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ്. ഇത് നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചു നോക്കിയായിരുന്നു. ഓടിച്ചു നോക്കുമ്പോൾ അവൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ കാറിലിരുന്ന് പോകുന്ന ഒരു ഫീലാണ്. പണ്ടത്തെ AC ഡീസൽ ഓടിക്കുന്ന ആ രീതിയേ അല്ല. നമ്മളിതിനു മുമ്പ് AC ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം അതേ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അതേ കംഫർട്ട്, സസ്പെൻഷനിലും അതേപോലെ തന്നെ ചെയ്സിലും കുറച്ചും കൂടി ഐറ്റംസ് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇത്തവണ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ.